രാജ്യത്തെ മത്സ്യ സമ്പത്തും സമുദ്ര സമ്പത്തും സ്വകാര്യ കുത്തകകൾക്ക് അടിയറ വെക്കുകയാണെന്ന് മത്സ്യത്തൊഴിലാളി ഫെഡറേഷൻ സംസ്ഥാന പ്രസിഡന്റ് കൂട്ടായി ബഷീർ. മത്സ്യത്തൊഴിലാളി സംഗമത്തിന്റെ ഭാഗമായി നടത്തുന്ന വടക്കൻ മേഖല വാഹന പ്രചരണ ജാഥയ്ക്ക് പഴയങ്ങാടിയിൽ നൽകിയ സ്വീകരണ പരിപാടിയിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. രാവിലെ ഉച്ചക്ക് പിന്നെ 4 മണിക്ക് പിന്നെ രാത്രി 4 പ്രാവശ്യവുമായി ആ അരി കേരളത്തിൽ ഇല്ലാത്തതുകൊണ്ടാണ് റേഷൻ ഉണ്ടാക്കുന്നത്. റേഷൻ ഒരു കാടായിരുന്നു, രണ്ടാക്കിയതിനർത്ഥം എ പി എല്ലാവർക്ക് റേഷൻ ഇല്ല, ബി പി എല്ലാവർക്ക് മാത്രം കൊടുത്താൽ മതി എന്നല്ലേ. അതിവിടെ 4 കാടാക്കി കേരളത്തിലെ ഗവൺമെന്റ്. എന്താ കാരണം? ഈ നയം വരുമ്പോൾ ഭാഗ്യത്തിന് ഇടതുപക്ഷ മുന്നണിയാണ് കേരളം ഭരിക്കുന്നത്. 4 കാട് ഏറ്റവും അവസാനത്തെ കാടാണ് വെള്ളക്കാട്. ഒരു പൈസയും കൊടുക്കാതെ അരി കിട്ടുന്ന ആളുകൾ നമ്മുടെ നാട്ടിലുണ്ട്. ആദിവാസികൾ എന്തെങ്കിലും പൈസ കൊടുത്തിട്ടാണ് അരി വാങ്ങുന്നത്? കേരളത്തിലെ മുഴുവൻ ആദിവാസികൾക്കും 1ാം തീയതി രാവിലെ വീട്ടിൻ്റെ മുറ്റത്ത് ഒരു സർക്കാർ ഉദ്യോഗസ്ഥൻ വന്ന് 35 കിലോ അരി ഒന്നും കൊടുക്കാതെയാണ് കൊടുക്കുന്നത്. കേരളത്തിന്റെ സൈന്യമെന്ന് വിശേഷിപ്പിക്കുന്ന മത്സ്യത്തൊഴിലാളികൾ ഗുരുതരമായ പ്രതിസന്ധി നേരിടുകയാണ്. മത്സ്യബന്ധനത്തിനാവശ്യമായ ഡീസലിനും മറ്റ് അനുബന്ധ സാമഗ്രികൾക്കും വില വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നു. മത്സ്യസമ്പത്തും സമുദ്രസമ്പത്തുമെല്ലാം കേന്ദ്രം സ്വകാര്യ വ്യക്തികൾക്ക് തീറെഴുതുകയാണെന്നും കൂട്ടായി ബഷീർ പറഞ്ഞു. മത്സ്യഫെഡിനെ തകർക്കാനുള്ള ഗൂഢാലോചനാ നീക്കത്തിനെതിരെ ശക്തമായ പ്രതിഷേധം തുടരുമെന്നും അദ്ദേഹം പറഞ്ഞു. ഓഗസ്റ്റ് 13 കൊല്ലം കടപ്പുറത്ത് നടക്കുന്ന മത്സ്യത്തൊഴിലാളി സംഗമത്തിന് മുന്നോടിയായി സംഘടിപ്പിച്ച വടക്കൻ മേഖല വാഹന പ്രചരണ ജാഥയ്ക്ക് പഴയങ്ങാടിയിൽ നൽകിയ സ്വീകരണ പരിപാടിയിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. നേതാക്കളായ കെ പി സഹദേവൻ, ജാഥ വൈസ് ക്യാപ്റ്റൻ ഐ കെ വിഷ്ണുദാസ്, അഡ്വക്കേറ്റ് പി സന്തോഷ്, മുൻ എം എൽ എ കെ ദാസൻ, ഐ വി ശിവരാമൻ, വി വിനോദ്, എ രാജേഷ്, എം ചന്ദ്രൻ തുടങ്ങിയവർ സംസാരിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, പഴയങ്ങാടി.